എവറിവാൻ, അപ്പൊ കുറെ നാളായി ആക്ച്വലി ഞാൻ നമ്മളുടെ ഇൻസ്റ്റയിൽ എന്റെ ഷൂട്ട് ലൊക്കേഷൻസ് ഒക്കെ ഒന്ന് കാണിച്ചിട്ട്. അപ്പൊ ഇന്ന് ശരിക്കും ഞാൻ എന്റെ ലൊക്കേഷനിൽ നിൽക്കുകയാണ്. ആൻഡ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണ് സ്പെഷ്യൽ ഡേ എന്നുള്ളത് ഞാൻ കാണിക്കാം. ഇപ്പൊ കുറച്ച് ആർട്ടിസ്റ്റുകളെ ഇന്നുള്ളൂ. ഡേ നിൽക്കുന്ന ഒരു സുന്ദര കോമളകുമാരൻ, ഇതാണോ സ്പെഷ്യൽ ഡേ? 300 രൂപയുടെ ഷർട്ടും 200 രൂപയുടെ ജീൻസും. പാവങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കണ്ടേ അല്ലേ? അടുത്തിരിക്കുന്നത് പുസ്തക പുഴു എന്ന് പറയാം. ബുക്സ് ആണ് ഭക്ഷണത്തിന് പകരം കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം സിദ്ധാർത്ഥ്. കണ്ട, അങ്ങനെയൊന്നല്ല കേട്ടോ, ഇപ്പൊ ജസ്റ്റ് വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് ബാക്ക് ക്യാമറ ആക്കാം, കാണിക്കൂ. രവി സുബ്രഹ്മണ്യം ഇത് എഴുതിയിട്ടുണ്ട്. യു ഷുഡ് റീഡ് ദിസ് ഓൾസോ. If God was a banker. അത് വായിച്ചിട്ടുണ്ടായി. പിന്നെ എഴുതിയിട്ട് പുള്ളി വായിച്ചു, അതോട് പേടിച്ച് പുള്ളി മരിച്ചു. ഞാൻ പുസ്തക കുഴു ഒന്നല്ല, അതിനെ പറഞ്ഞ പോലെ അത്ര മൊബൈലിൽ നിന്നൊരു വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ്. സ്റ്റോക്കുകൾ എവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം, എന്ത് ചെയ്യാം, എവിടെ നിന്ന് നമുക്ക് കാശ് ഉണ്ടാക്കാം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അത് ഇതായിട്ട് സംബന്ധമുണ്ട്, അത് വേറെ ബുക്കാണ്. പക്ഷെ വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ്. രണ്ടു മൂന്ന് ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് കേക്കെ അവിടെ നമ്മുടെ ടെക്സ്റ്റ് മേടിക്കുന്നത് കാണാത്തുണ്ട്. പുള്ളി ഇപ്പോൾ ടെക്സ്റ്റുമായിട്ട് നേരെ വന്ന് കവടിയാർ ഫ്ലാറ്റിന്റെ താഴെ ഒരു ടാർപോളിനൊക്കെ വലിച്ചു കെട്ടി പുള്ളി അവിടെ ഇപ്പൊ സെയിലിൽ ഇറങ്ങിയിരിക്കുന്നു. കവടിയാർ തിരുവനന്തപുരം കവടിയാർ പോയാൽ നിങ്ങൾക്ക് കാണാം ബുക്സ് മേടിക്കാം. അപ്പൊ ഇന്നത്തെ വിശേഷ ദിവസം എന്താന്ന് പറ വിശേഷം? ഇന്ന് ആനന്ദേട്ടന്റെ വിശേഷം. മൂന്നാമത്തെ കുട്ടി ഉണ്ടാവുമല്ലോ. ഈശ്വര ഞാൻ അറിഞ്ഞില്ല, ഈശ്വര ഈ കാര്യം ഞാൻ അറിഞ്ഞില്ല. ഡെലിവറിയും കഴിഞ്ഞില്ല. ആ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാരും നമ്മുടെ കുടുംബ വിളക്ക് കോമഡി അല്ലല്ലോ, പക്ഷേ സീസൺ 3 പോയിട്ട് ഇന്ന് രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പൊ എല്ലാരും കാണണം, കണ്ടിട്ട് നിങ്ങള് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ. ആര് ജയിക്കും, കുടുംബങ്ങളൊക്കെ ജയിക്കുമോ? നമ്മളെ പിടിച്ചോണ്ട് പോവാൻ വേണ്ടി വന്നിട്ടുണ്ട്. ശല്യമാണ്. ഒരാളെ റെഡിയാണ്, ഞാൻ പോട്ടെ, ബൈ. എനിക്ക് റെഡിയാണല്ലേ. അപ്പൊ ബാക്കി ശരിക്കും പറഞ്ഞ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, സ്റ്റാർട്ട് മ്യൂസിക്കിൽ ഇവര് പോയിട്ട് ഇവർക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടി. അത് എമൗണ്ട് എത്രയാന്ന് പറയണില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരോട് ട്രീറ്റ് ചോദിച്ചു. അപ്പൊ അതിന്റെ ട്രീറ്റ് ആയിട്ട് നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് എന്താണ് ബിരിയാണി. അതെ, അപ്പൊ ഉച്ചയ്ക്ക് കാണിക്കാവേ. ഞാൻ എന്നെ വിളിക്കുന്നു, പോയിട്ട് തരാം. ഇത് നമ്മളുടെ ഇന്നത്തെ ഇത് പറയേ, സ്റ്റാർട്ട് മ്യൂസിക് വിൻ ചെയ്തിട്ടുള്ള എത്രയാന്ന് പറയണ്ട, വിൻ ചെയ്തു. അതായത് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു, ഞങ്ങൾ ഓൾറെഡി ബിരിയാണി ആണെന്ന് പറഞ്ഞു. നമുക്ക് ഇനി ഇതൊന്നും കേൾക്കണ്ട, നമുക്ക് ചിക്കൻ ബിരിയാണി എപ്പൊ കിട്ടും? എനിക്ക് വെജ് ബിരിയാണി, ഞാൻ വെജിറ്റേറിയൻ. കേക്ക് ചിക്കൻ വെജ്, ഞാനും വെജ്, സെയിം പിഞ്ച്. നമ്മള് നിനക്കെന്താ വേണ്ടത്? കേക്ക് കൊറേ വാച്ച് ഉണ്ട്, രണ്ടു മൂന്നെണ്ണം ഉണ്ട്. ആപ്പിള് പലതും ഉണ്ട്, ആപ്പിൾ ഓറഞ്ച്. എന്തോ ആപ്പിൾ എന്നൊക്കെ എന്നോട് പറഞ്ഞേക്കുന്നത്. ഞാൻ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ സമയം കേട്ടു. അപ്പൊ കേക്ക് ആണെങ്കിൽ പോയിട്ട് ഇങ്ങനെ സൂചിയൊക്കെ വളച്ച് രണ്ട് മൂന്ന് വാച്ച് എന്റെ അടുത്ത് ഒരു ബ്രാൻഡ് ഒന്നും ഞാൻ ചോദിച്ചില്ല, ഞാൻ ടൈം മാത്രമേ ചോദിച്ചു. ബിരിയാണി കണ്ടത് അപ്പൊ എന്തായാലും രേഷ്മ, ആനന്ദേട്ട, നമ്മുടെ പപ്പേട്ടൻ, നൂബിൻ, താങ്ക് യു ഫോർ ദ ബിരിയാണി. അങ്ങനെയുള്ള ബിരിയാണി കിട്ടിയില്ല അല്ലേ? ബിരിയാണി വെയിറ്റിംഗ് ക്യാമറമാനെ കണ്ടില്ലേ? ഭക്ഷണം കണ്ട പിന്നെ കട്ടില് കണ്ടാലും അതുപോലെ ഭക്ഷണം കണ്ട പിന്നെ ആരും കണ്ട അല്ലേ വിപിൻ ചേട്ടാ? സെയിം ഇത് ആനന്ദേട്ട, ഇതാണ് ഞങ്ങളുടെ ബിരിയാണി. ഇന്നത്തെ ട്രീറ്റ് ബിരിയാണി. നമ്മളുടെ ക്യാപ്റ്റൻ, നമ്മളുടെ സാറ് ബിരിയാണി കഴിക്കുകയാണ്. അതെ, സ്പേസ് തരും.
ബിരിയാണി കൊള്ളാം. അങ്ങനെ നമ്മുടെ ഈ ബിരിയാണി ട്രീറ്റിൽ നമ്മുടെ സെറ്റ് ലെഫ് വന്ന് ജോയ് ചേട്ടൻ എത്തിയിരിക്കുകയാണ്. ചെറിയ രീതിയിൽ ഡയറ്റ് ഇല്ല, ഒന്നുകൂടെ മേടിക്കും അല്ലേ? ഒരിക്കൂടെ മേടിക്കും. എങ്ങനെയുണ്ട് ബിരിയാണി? എങ്ങനെയുണ്ട്? നമ്മളെ പിള്ളേരോട് എല്ലാവരോടും അതാണ് കളഞ്ഞുകിട്ടി. സുമിത്രയുടെയും സിദ്ധാർത്ഥിന്റെയും കഥ പറയുന്ന സൂപ്പർഹിറ്റ് പരമ്പരയാണ് കുടുംബവിളക്ക്. വളരെ തമാശ നിറഞ്ഞതും രസകരവുമായ നിമിഷങ്ങൾ നിറഞ്ഞതുമായ ഈ ലൊക്കേഷൻ കാണാൻ പ്രേക്ഷകർക്കും ഒത്തിരി ഇഷ്ടമാണ്. പല അപ്രതീക്ഷിത വഴിത്തിരിവുകളിലൂടെയാണ് ഇപ്പോൾ പരമ്പര മുൻപേറുന്നത്.